അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ശഫീഉൽ മുഅ്മിനീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനവും സ്നേഹവുമുള്ള ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് അവർകൾ ഈ മഹത്തായ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന എൻ്റെ സുഹൃത്തും സഹപാഠിയുമായിരുന്ന ബഹുമാനപ്പെട്ട ഇസ്മായിൽ മിസ്ബാഹി അൽ കാമിലി ഉസ്താദ് അവർകൾ, മറ്റുള്ള പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഉമ്മബെങ്ങന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മഹത്തായ പരിപാടി നമ്മൾ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് അല്ലാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ. ബാദപ്പുണി എസ് എസ് എഫിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു മഹത്തായ പരിപാടിയാണ് ഇത്. മൂന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഒരു പ്രത്യേകമായ രീതിയിലുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ സംഘാടകർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാളെ ബുർദ മജ്ലിസ് നടക്കുമ്പോൾ ആ ബുർദയുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒരൽപം മനസ്സിലാക്കുക എന്ന നിലക്ക് ബുർദ വിശദീകരണമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ ഒരൊറ്റൊരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടര മണിക്കൂറിൻ്റെ പ്രസംഗത്തിൽ ഒതുക്കാൻ കഴിയുന്ന വിഷയം അല്ല. ഏതാനും ചില വരികളുടെ ചില വിശദീകരണങ്ങൾ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. കാരണം അത്രയും വളരെ വിശാലമായ ആശയങ്ങൾ ഉള്ള വിശദീകരണങ്ങളുള്ള ഒരു മഹത്തായ ഖസീദയാണ് ബുർദ. ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു രചിച്ച ഈ ഖസീദ, അതിന് ഒരുപാട് അയിമ്മത്തുകൾ, ഇമാമിയങ്ങൾ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എഴുതിയിട്ടുണ്ട്. ഇമാം ബാജൂരിയുടെ വ്യാഖ്യാനം, അതുപോലെ ഷാഫി മദ്ഹബിൽ വളരെ പ്രഗത്ഭനായ ഷാഫി മദ്ഹബിൽ ഏത് മസ്അലക്കും അവലംബിക്കുന്ന വളരെ മഹത്തമതായ ഗ്രന്ഥം തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ആ കിതാബ് രചിച്ച ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം
ഖസീദത്തുൽ ബുർദക്ക് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, അൽ ഉംദ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം. അതേ പേരിൽ സൂഫിയാക്കളിൽ അറിയപ്പെട്ട വളരെ പ്രഗത്ഭനായ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു അൽ ഉംദ എന്ന പേരിലും ഒരു ഷറഹ് വിശദീകരണം ബുർദക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ ഖർഫൂത്തി എന്ന് പറയുന്ന മറ്റൊരു വ്യാഖ്യാന ഗ്രന്ഥം ബുർദക്കുണ്ട്. അതുപോലെ ഇന്ന് ലഭ്യമല്ലാത്ത ഒരുപാട് കിതാബുകൾ ബുർദയുടെ വ്യാഖ്യാനമായി ഇമാമിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ക് പ്രകടിപ്പിക്കുന്നതോടുകൂടി ഹബീബിന്റെ മഹത്വവും അതുവഴിയായി മഹത്തായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളും വിശ്വാസങ്ങളും ഈ മഹത്തായ ഖസീദയിൽ ഇമാം ബുസരി റളിയല്ലാഹു അൻഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബുർദ ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും ഇമാം ബുസരി തങ്ങൾക്ക് ശേഷം വന്ന എല്ലാ അയിമ്മത്തുകളും അംഗീകരിച്ച ഖസീദയാണ്. അതിൽ ഒരാളും സംശയം ഇന്നേ വരെ രേഖപ്പെടുത്തിയതായി ഒരു കിതാബിലും കാണാൻ കഴിയില്ല. എന്നാൽ 1400 ശേഷം വന്ന ഏതാനും വിവരം കുറഞ്ഞ ചില ആളുകൾ ബുർദയെ സംബന്ധിച്ച് ചില അപവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് പ്രേമകാവ്യമാണ് പോലും. ചില ആളുകൾ അതിനെപ്പറ്റി പറയുന്നത് അത് പ്രേമകാവ്യമാണ്, ഒരു പെണ്ണിനെ പ്രേമിച്ചുകൊണ്ട് പാടുന്ന പദ്യങ്ങൾ അതിലുണ്ട്. അതിന് പുറമെ ശിർക്കാകുന്ന ഒരുപാട് വരികളും അതിലുണ്ട് എന്നാണ് ചില വിവരമില്ലാത്തവരുടെ ആരോപണം. ബുർദയുടെ തുടക്കത്തിൽ പറയുന്ന വരി അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖലതിൻ ബിദമി, ഇതാണല്ലോ ബുർദയുടെ തുടക്കം. ഈ തുടക്കത്തിലെ വരി ചില ആളുകൾക്ക് അതിന്റെ അർത്ഥവും അതിന്റെ ഉദ്ദേശവും അറിയാത്തതുകൊണ്ട് അത് പ്രേമകാവ്യമാണ് എന്ന് ആരോപിക്കുകയാണ്. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖലതിൻ ബിദമി. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി ദൂസലമ എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ള ഒരു കാമുകിനെ ഓർത്തിട്ടാണോ നിന്റെ കണ്ണുകളിൽ നിന്ന് നീ കണ്ണുനീര് ഒലിപ്പിക്കുന്നത്? അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖലതിൻ ബിദമി, ചോരയുമായി കലർന്ന ആ കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് രക്തവുമായി മിക്സായി ചോരയും കണ്ണുനീരും രണ്ടും കലർന്ന് നിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒലിക്കുകയാണ്. അത് ഒലിക്കാനുള്ള കാരണം ദൂസലമിലുള്ള കാമുകിനെ ഓർത്തിട്ടാണോ എന്ന ഒരു അർത്ഥം നൽകുകയും ജിറാനി എന്നതിനിക്ക് കാമുകി എന്നർത്ഥം നൽകുകയും ഏതോ ഒരു പെണ്ണിനെ പ്രേമിച്ചുകൊണ്ടാണ്
ഈ ഭൂശീരി കണ്ണിൽ നിന്ന് ചോര കലർന്ന കണ്ണുനീർ ഒലിപ്പിക്കുന്നത്, അതുകൊണ്ട് അതൊരു പ്രേമകാവ്യമാണ് എന്നാണ് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു അന്യ പെണ്ണിനെ ഓർത്ത്, ഒരു അന്യ പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് കരയുന്ന ഏർപ്പാടോ അതിനെ പറയുന്ന ഏർപ്പാടോ അല്ല അതിലുള്ളത്. അമിന്തദക്കുരി ജീറാനിം ബിദീസലമി മസജ്തദം അൻജറാ മിമ്മുകുലതിം ബിദമി. ദൂസലം എന്ന് പറയുന്നത് മദീനയുടെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. സലം എന്ന് പറയുന്നത് എളന്ത മരം എന്നൊക്കെ പറയും. നമ്മുടെ ബൊഗരി എന്ന് പറയുന്ന ആ മരം ഏകദേശം അങ്ങനെയൊക്കെ പറയാറുണ്ട്, ബൊഗരി മരം. അപ്പോ ആ എളന്ത മരം എന്ന് പറയുന്ന ഒരു മരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ആ മരത്തിന്റെ ചുവടെ നബി തങ്ങൾ ഇരുന്നിരുന്നു അല്ലെങ്കിൽ ഇരിക്കാറുണ്ടായിരുന്നു. ആ സ്ഥലത്തിനെ ഓർത്ത് ആ ദൂസലം എന്ന് പറയുന്ന പ്രദേശം നബിയുമായി ബന്ധമുള്ള സ്ഥലമാണ്. കാരണം ആ മരത്തിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് ഇരുന്നിട്ടുണ്ട്. ആ ഇരുന്ന സ്ഥലം അള്ളാഹുവിന്റെ റസൂലിനെ ആ സ്ഥലത്ത് ഇരുന്ന ആ ഒരു രംഗം ഓർത്ത്, ആ രംഗം ഓർത്തിട്ടാണോ നീ കരയുന്നത്? ഇത് ചോദിക്കുന്നത് ആരോടും? ഏതെങ്കിലും അന്യ ആളുകളോടല്ല. ഇമാം ബുസീരി സ്വന്തം ശരീരത്തോടാണ് ചോദിക്കുന്നത്, സ്വന്തം തടിയോടാണ് ചോദ്യം. ഇമാം ബുസീരിയുടെ കണ്ണിൽ നിന്ന് ഒലിക്കുന്ന ആ രക്തം കലർന്ന കണ്ണുനീര് ഇങ്ങനെ ഒലിക്കുമ്പോ സ്വന്തം ശരീരത്തോട് തന്നെ ഒരു അന്യ മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മുന്നിൽ ഒരു വ്യക്തി നിന്നതുപോലെ സങ്കല്പിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തോട് ചോദിക്കുകയാണ്, നീ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിപ്പിക്കുന്നത് ആ ദൂസലം എന്ന് പറയുന്ന പ്രദേശത്തുള്ള ജീറാൻ അഥവാ അവിടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന സ്ഥലമാണ്, ആ സ്ഥലം ഓർത്തിട്ടാണോ നീ കരയുന്നത്? അങ്ങനെയാണല്ലോ. അത് യഥാർത്ഥത്തിൽ ഒരു നല്ല സ്നേഹമാണ്. പണ്ടൊരാള് ഒരു കവി പാടി, ഒരു ലൈല എന്ന് പറയുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെ പ്രേമിച്ച ഒരു മനുഷ്യൻ, ആ പെണ്ണ് മരണപ്പെട്ടതിന്റെ ശേഷം ആ പെണ്ണ് ജീവിച്ചിരുന്ന താമസിച്ചിരുന്ന വീട്, ആ വീടിന്റെ അവശിഷ്ടങ്ങളൊക്കെ ബാക്കിയായിരുന്നു. അങ്ങനെ ആ വഴിയിലൂടെ ഈ കാമുകൻ നടന്നുപോയപ്പോ ആ വീടിന്റെ അവശിഷ്ടങ്ങളുടെ മതില് അതിനിങ്ങനെ ചുംബിച്ചു. ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ എന്ന് ഞാൻ ഈ മതിലിനെയും ആ മതിലിനൊക്കെ ചുംബിക്കുകയാണ്, പക്ഷേ ഞാൻ ഇത് ചുംബിക്കുന്നത് ഈ മതിലിനോടുള്ള സ്നേഹം കൊണ്ടല്ല, പക്ഷേ ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ താമസിച്ചിരുന്ന എന്റെ കാമുകിയുണ്ടായിരുന്നു, ആ കാമുകിനെ സ്നേഹിച്ചും ഓർത്തിട്ടാണ് ഞാൻ ഈ മതിൽ ചുംബിക്കുന്നത് എന്നുകൊണ്ട് പണ്ട് ഒരു കവി പാടിയിരുന്നു. ഇതുപോലെ അത് മോശമായൊരു സ്നേഹമാണ്, അത് അന്യ പെണ്ണിനോടുള്ള സ്നേഹമാണ്. ഇത് യഥാർത്ഥത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇരുന്ന സ്ഥലം അതിനെ ഓർത്തിട്ട് ഇമാം ബുസീരി റളിയല്ലാഹുന് കരയുമ്പോ സ്വന്തം ശരീരത്തോട് ചോദിക്കുകയാണ്, അമിൻ തദക്കുരി ജീറാനിം ബിദീസലമി മസജിദതം അൻജറാ മിമ്മുകുലതിം ബിദമി أم هبت الريح من تلقاء قاليمة وأومل البرق من فل الماء من إلمي. ഇമാം ബുസീർ റളിയല്ലാഹു അൻഹു, ഞാൻ വിശദീകരിക്കുകയല്ല, അതിന്റെ ഇൻഷാല്ലാ പൂർണ്ണമായ വിശദീകരണം ഉസ്താദ് അവർകൾ ഇവിടെ നൽകും. ഞാൻ വെറും ഒരു തുടക്കം മാത്രമാണ് ചെയ്യുന്നത്. ഇമാം ബുസീർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ വരിയിൽ പറയുകയാണ്, അം ഹബ്ബത്തി റീഹു മിൻ തിൽഖായി ഖാലിമ, അതല്ല ഖാലിമ എന്ന് പേരുള്ള മദീന, ആ മദീനയുടെ ഭാഗത്തു നിന്ന് അടിച്ചു വീശുന്ന കാറ്റ്, ആ കാറ്റിങ്ങനെ മദീനയുടെ ഭാഗത്തു നിന്ന് കാറ്റടിച്ചു വീശുമ്പോ ഇമാം ബുസീരി തങ്ങൾക്ക് ഹബീബായ മുത്തനബിന്റെ ഓർമ്മ ഇങ്ങനെ കൂടി വരികയാണ്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്കിങ്ങനെ കൂടുന്നു. ആ മദീനയുടെ ഭാഗത്ത് അടിച്ചു വീശുന്ന കാറ്റ്,
ആ കാറ്റ് വരുമ്പോഴും ഹബീബിനോടുള്ള അങ്ങേറ്റത്തെ ഇഷ്ക് വന്നുകൊണ്ട് ഇങ്ങനെ കണ്ണിനീര് ഒലിക്കുന്നു, ചോദിക്കുകയാണ്, അതല്ല നീ കരയുന്നത്? ആ മദീനയുടെ ഭാഗത്ത് നിന്ന് അടിച്ചു വീശുന്ന കാറ്റ്, ആ കാറ്റ് കൊണ്ടാണോ നീ കരയുന്നത്? അതല്ല, ഇളം എന്ന് പറയുന്ന ആ സ്ഥലത്തിൽ നിന്ന് പ്രകാശിക്കുന്ന മിന്ന്, ആ മിന്നിങ്ങനെ ഇടിയും മിന്നും ഒക്കെ വരുമ്പോ ആ ഇളമിൽ നിന്ന്, ഇളമ് അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധമുള്ള ഒരു സ്ഥലമാണ്, ആ സ്ഥലത്തിൽ നിന്ന് മിന്നടിച്ചിങ്ങനെ വീശും, മിന്നടിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഓർമ്മയും ഇഷ്കും അവിടെ ഇങ്ങനെ കൂടി വരുന്നു. എന്നിട്ട് ഇമാം ബുസീരി തങ്ങൾ ഇങ്ങനെ കരയുന്നു, എന്നിട്ട് സ്വന്തത്തിനോട് ചോദിക്കുകയാണ്, അങ്ങനെയാണോ നീ കരയുന്നത്? ഇതാണ് യഥാർത്ഥത്തിൽ ഇമാം ബുസീരി തങ്ങളോട് പറയുന്നത് എന്നല്ലാതെ ഒരു അന്യ പെണ്ണിനെ ഓർത്തിട്ട്, ഒരു കാമികനെ ഓർത്തിട്ട് കരയല്ല. പക്ഷേ ഇത് അറിയാത്ത, ഇത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത സാധുക്കള്, വിവരമില്ലാത്തവർ അതൊരു പ്രേമകാവ്യമാണ് എന്ന് ആരോപിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നീറ്റ് കൊണ്ടുപോകുന്നില്ല. നമ്മുടെ എന്റെ സുഹൃത്ത്, ഞങ്ങൾ മർക്കസ് സഖാഫത്തി സുന്നയിൽ ഞാൻ തഹസസിൽ ഉണ്ടാകുമ്പോ ഒന്നിച്ച് നമ്മൾ പഠിച്ച ആളാണ്. ഇന്നിവിടെ പ്രസംഗിക്കാൻ എത്തിയ ബഹുമാനപ്പെട്ട ഇസ്മായിൽ മിസ്ബാഹി അൽ കാമിലി ചെറുമോത്ത്, മിസ്ബാഹിയിൽ ബിരുദം നേടി പിന്നെ തഹസസിലേക്ക് മർക്കസിലേക്ക് വന്നതാണ്. 2001 ഞങ്ങൾ ഒന്നിച്ച് ഒരേ റൂമിൽ താമസിച്ച് പഠിച്ച ആളുകളാണ്. അപ്പൊ ഇൻഷാല്ലാ അദ്ദേഹം ഇവിടെ ബുറുദയുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നൽകും. ഞാനതിലേക്ക് കൂടുതലായി ഒന്നും പ്രവേശിക്കുന്നില്ല. വലിയ മഹത്വവും ബഹുമാനവും ആദരവുമുള്ള ഒരു സംഗതിയാണ് ഖസീദത്തുൽ ബുറുദ. അതിന്റെ ഓരോ വരികൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന്റെ ശറഹും വ്യാഖ്യാനങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് രോഗങ്ങൾക്ക്, ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് അതിന്റെ പല വരികളും, ഇന്ന വരി ഇന്നതിന് ശമനമാണ്, ഇന്ന വരി ഇന്ന രോഗത്തിന് മരുന്നാണ് എന്ന നിലക്ക് അതിന്റെ ശറഹിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഖസീദത്തുൽ ബുറുദ. അല്ലാഹു തആല അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പാടാനും അത് ആസ്വദിക്കാനും അതിന്റെ ബർക്കത്ത് നേടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷേ ഇന്ന് ബുറുദ എന്ന് പറയുന്നത് പറയാതിരിക്കാതെ നിർവാഹമില്ല. അത് ഒരു ആത്മീയമായ ചൈതന്യം ഉണ്ടാക്കുന്നതിന് പകരം ഇന്ന് ചില ആളുകൾക്ക് അതൊരു വെറും ഒരു എന്താണ് മറ്റേ കൗമു എന്തോ ഗാനമേളങ്ങൾ നടത്തുന്നതിന് പകരം മുസ്ലിമീങ്ങൾക്കുള്ള ഒരു ഗാനമേളമായിട്ട് ചില ആളുകൾ കാണാറുണ്ട്. അതിന്റെ ആത്മീയത മനസ്സിലാക്കാതെ, ആത്മീയമായ അതുകൊണ്ട് കിട്ടുന്ന മദദ് കരുതാതെ, അതൊരു സൗന്ദര്യത്തിന് വേണ്ടിയും നമ്മുടെ മനസ്സിന് ഒരു കുളിർമുണ്ടാക്കാൻ വേണ്ടി മാത്രം കേൾക്കാൻ കൊതിക്കുന്നവരും അതിനെ നടത്തുന്നവരുമുണ്ട്. ബുറുദയുടെ യഥാർത്ഥ ഫലം കിട്ടണമെങ്കിൽ അതിന്റെ ഷറഹുകളിൽ, കർഫൂത്തിന്റെ തുടക്കത്തിൽ ഒരുപാട് നിബന്ധനകൾ പറഞ്ഞതായി കാണാൻ കഴിയും. അതിന്റെ ഓരോ വരിയിലും മൗലായ സൊല്ലി വസല്ലിം എന്ന് തുടങ്ങുന്ന ആ ജവാബ് പാടി ചൊല്ലണം ബുറുദയുടെ ഫലം കിട്ടണമെങ്കിൽ. അതിന്റെ ഓരോ വരിക്കും ജവാബ് നൽകണം എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഉദുവോടുകൂടി നടത്തണം, അങ്ങനെ തുടങ്ങി ഒരുപാട് നിബന്ധനകൾ അതിന്റെ ഷർത്തുകൾ വ്യാഖ്യാനങ്ങളിൽ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതൊക്കെ ഇന്ന് തള്ളപ്പെട്ടു. എന്തോ ഒരു സൗന്ദര്യം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു മോടിക്ക് വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി, വെറും ഒരു ആസ്വാദനം എന്ന നിലക്ക് നടത്തുന്ന ഏർപ്പാട് ഒരിക്കലും പറ്റുകയില്ല. ബുറുദ അതിന്റെ അതബോടുകൂടി, അതിന്റെ ചിട്ടയും ആദാബും പാലിച്ചുകൊണ്ട് വേണം ബുറുദ നടത്താൻ കഴിക്കണമെങ്കിൽ. ചില ആളുകൾ ഇങ്ങനെ ബുറുദേന്റെ ഒന്ന് രണ്ട് വരി പാടും, വേറെന്തൊക്കെ ഉറുദു പാടും, വേറെ മലയാളം ഇടയിൽ കൊണ്ടുവരും, അവസാനം എങ്ങ് പറഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ നടത്തി ഒരു കോപ്രാട്ടിത്തം കാട്ടിയിട്ട് ബുറുദ മജ്‌ലിസ് നടത്താറുണ്ട്. അത് യഥാർത്ഥത്തിൽ ബുറുദയോടുള്ള ആ യഥാർത്ഥ ബഹുമാനവും ആദരവും എതിരാണ്. അതുകൊണ്ട് ബുറുദ നമ്മൾ നടത്തുമ്പോൾ അത് നമുക്കൊരു ആസ്വദിക്കാൻ മാത്രം ഉള്ളതല്ല, ആത്മീയമായ ചൈതന്യം ഉണ്ടാക്കാനുള്ള വലിയ ഒരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹ് പറയുക എന്നത് അത് വലിയ ഇബാദത്താണ്, അത് വലിയ പുണ്യകർമ്മമാണ്, സൽക്കർമ്മമാണ്. ആ ഇബാദത്തെ ഇബാദത്തായി കണ്ടുകൊണ്ട് വേണം ബുറുദ പരിപാടി നടത്താൻ.
അല്ലാതെ നമുക്കൊരു ആസ്വദിക്കാനും ഒരു രസം ഉണ്ടാക്കാനും ഹിന്ദുക്കൾ ഡി ജെ നടത്തുന്നു, നമ്മളതിന് പകരം ഇവിടെ ബുർദ നടത്തുന്നു എന്ന് ആകാതെ അതിന്റെ അദബ് പാലിച്ച് ചിട്ടയോടുകൂടി നടത്തണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അല്ലാഹു തആല നമുക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് നേടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെയും നൽകുമാറാകട്ടെ. ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹ് പാടാനും അത് പ്രസംഗിക്കാനും അത് കേൾക്കാനും അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള മഹത്തായ വചനം കൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ നല്ലതുപോലെ നിങ്ങൾക്ക് ബുർദയുടെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പറഞ്ഞുതരും. അല്ലാഹു അദ്ദേഹത്തിനും പറയാനും നിങ്ങൾക്ക് കേൾക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.